ആഡിയസ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പൊ നമ്മള് വട്ടം വീട്ടിലേക്ക് വന്നിക്കാണ്. ഇന്ന് ഞാൻ ഒറ്റക്കല്ല, നമുക്ക് കൂടെ ഒരാളുണ്ട് കേട്ടോ. പക്ഷെ രണ്ടാമത്തെ ആള് അയാള് വന്നില്ല, അയാൾക്ക് കളിക്കാനാരല്ലാണ്ട് വീട്ടിലെടുക്കുന്നത്. മോളെ നമ്മള് വാപ്പ മാങ്ങ സക്കാത്തായി കൊടുക്കണ്ടെന്ന് കേട്ടു. അപ്പൊ നമ്മള് സക്കാത്ത് മേടിക്കാൻ പാടില്ലല്ലോ, മോശമല്ലേ. ബാക്കി നാല് പേര് അവരവരുടെ സക്കാത്ത് കൈപ്പറ്റിയിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സക്കാത്ത് കൈപ്പറ്റാൻ വേണ്ടിട്ട് ഞങ്ങള് ഓടിപ്പാഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു സമാധാനമാണ് അതിന്റെ വീട്ടിരുന്നിട്ട്. കാരണം ഇവിടെ എല്ലാവരും നല്ല മാങ്ങ ഒരേമാരാണ്. ഞാനും എന്റെ മാങ്ങ കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്യാപ്പിൽ വന്നിട്ട് ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ടോ. അപ്പൊ എത്രയും പെട്ടെന്ന് ഓടി കതച്ച് വന്നതാണ് നമ്മള് മാങ്ങ വാങ്ങിക്കാൻ കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ വിശേഷങ്ങൾ വളാഞ്ചേരി തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇന്ന് നമുക്കവിടെ വാങ്ങേണ്ട സക്കാത്ത് ഞങ്ങളെ സക്കാത്ത് മാത്രമേ ഞങ്ങൾ വാങ്ങിക്കാത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ സക്കാത്ത് എടുക്കാൻ ഞങ്ങൾ പോവാണ്. പിന്നെ ഏറ്റവും വലിയ വിഷമത്തിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇതല്ല, സായകുട്ടി ഞങ്ങൾ കൂടെ ഇല്ലാന്നുണ്ടാണ് കേട്ടോ. അവനെ വിളിച്ചാൽ അവൻ വരും കേട്ടോ. അതുകൊണ്ട് അവൻ വന്നില്ല തീരെ. അതുകൊണ്ട് നമുക്കിനി പെട്ടെന്ന് വീട്ടിൽ വെച്ച് കാണാം. ഇല്ലോ, ക്ലോസ് ചെയ്തോ. പീസോ. യെസ്. എന്താ അമ്മായി പോണതിന്റെ ആന്റി പോണതിനെ കുറിച്ച് നിനക്ക് പറയാനുള്ളത്? പറയൂ. വളരെ നല്ല തീരുമാനം. അതെ, സൂമ്പ കളിക്കാൻ ആളില്ലാതെ അവിടെ ഡിസ്റ്റേഷൻ കാണാം. കൈ കൊടുക്കും. ആയിക്കോട്ടെ, ശരി. സായിക്കുട്ടിയെ അമ്മ പോയിട്ട് വരാട്ടാ. എന്താ അഭിപ്രായം നിനക്ക്? സായിക്കുട്ടിയെ നമ്മ പോയിട്ട് വരാട്ടാ. ഇവിടെ ഒക്കെ പോയിട്ട് വരാട്ടാ. നമ്മൾ ഈ കാണുന്ന റോഡിലാണ് ഞങ്ങൾ ഓട്ടോയ്ക്ക് കാത്തു നിൽക്കുക കേട്ടോ. ഇന്ന് ഞാൻ ബസ്സിലാണ് പോണത്, ഓട്ടോയിലല്ല. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം പട്ടാമ്പിയിലേക്ക് ഞാൻ ബസ്സിൽ പോവുകയാണ് കേട്ടോ. സാധാരണ ഞാൻ ഓട്ടോയിലാണ് പോവാറ്. 500 രൂപയാണ് കേട്ടോ ഓട്ടോ ചാർജ് ചെയ്ത്. ഇപ്പോൾ ഞാനും ഇന്നും മാത്രമായ കാരണം കൊണ്ട് ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. വെറും 26 രൂപയുള്ള ഒരാൾക്ക് ബസ് ചാർജ്, എത്ര പൈസയാണ് ലാഭം. അത് കാരണം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോവാം. സ്റ്റാൻഡിൽ നിന്ന് വീട്ടിലേക്ക് ഒരു 1-1.5 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ. പക്ഷേ 30 രൂപ കേട്ടോ ഇവിടെ ഓട്ടോ ചാർജ്. നമുക്ക് വളാഞ്ചേരിയിൽ ഓട്ടോ ചാർജ് പട്ടാമ്പീനെ അപേക്ഷിച്ചിട്ട് വളരെ കുറവാണ്. പിന്നെ പോണ വഴിക്ക് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു കേട്ടോ. നല്ല ചൂടല്ലായിരുന്നോ? ഫ്രൂട്ട്സ് വാങ്ങിക്കാനാണ് തോന്നുന്നത്. എന്താണ് ചതി എന്ന് കാണിച്ചു തരാട്ടാ. നമ്മള് വീടിന്റെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന അപ്പഴേ പറഞ്ഞു. നമ്മൾ ഇന്നലെ വരണ്ടതായിരുന്നു. അപ്പൊ ചാട് ഇക്കി ചാട്. അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോണ വഴി ഇങ്ങനെ കക്കി വെച്ചിരിക്കണം. കോൺക്രീറ്റ് ഇട്ടിട്ട് വണ്ടി കയറാതിരിക്കാനാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് രസമായില്ലേ? കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലോ. ഇത് ഒരു പശു കൂടെ വന്നാൽ മതി, പശു ഒക്കെ തിന്നു തീർത്തോളൂ. നമ്മൾ സാധാരണ ഇവിടെ കൂടി പേയാൻ പോവാറില്ലേ. അതൊക്കെ എന്നാലും നമ്മളെ വഴി അടിപൊളിയായി. വെള്ളം നനച്ചിട്ടൊക്കെയാണ് നനക്കുകയെ. എന്തിനാ വൈക്കോൽ ഇട്ടിക്കണമെന്ന് അറിയോ? ഇത് വെള്ളം രാവിലെ നനച്ചിട്ടുണ്ടാവും. അപ്പൊ വെള്ളം പോവാതിരിക്കാനാണ് ഈ വെള്ളം ഇട്ടിക്കണത്. അപ്പൊ ഒരു നനവ് എപ്പോഴും ഉണ്ടാവുമല്ലോ. കാരണം ഭയങ്കര വെയിലല്ലേ. വൈക്കോൽ ഉണങ്ങും. അപ്പൊ രാവിലെ കണ്ട് നനച്ച കരുത് തന്നെ തട്ടിവിടെ തട്ടല്ലത് ഇത് സംഭവം കൊള്ളാലോ. ഇവിടെ സ്റ്റെപ്പും ഉണ്ടാവും. ആ ഇത് ഈ വെള്ളം അങ്ങനെ പോവാണെ കരു. ഇനി ഇവിടെ സ്ലാബ് ഇടും ഇരിക്കും. ആ സ്ലാബൊക്കെ ഉണ്ടോ? ഇവിടുത്തെ സ്ലാബാണ് ഈ കിടക്കുന്നത്. കണ്ടോ വെള്ളം നിറച്ച്, വെള്ളം നനച്ച പൈപ്പ് ഉണ്ടോ? മിക്കവാറും നമ്മളെ വീട്ടിൽ നിന്നൊരു യൂസ് ചെയ്യുന്നുണ്ടാവും. അത് ചേച്ചിൻ്റെ വീട്ടിൽ നിന്നല്ലേ. പൈസ നമ്മളെ വീട് എത്താനായി. എന്താണ് കടി? എന്താ റോസി? റോസിന്റെ കുട്ടിയാണ്. റോസിന്റെ കുട്ടി റോസിന്റെ കാട്ടിക്ക് ഭീകരിക്കുന്നു.
വീടെത്തി. ആ ഇമ്മ വെറുതെ എല്ലാം പറഞ്ഞിട്ടാ ഇവിടെ കൂടി വണ്ടി പോവാഞ്ഞ് ബുദ്ധിമുട്ടായിരിക്കും. നോക്കിയേ ഇതിപ്പം ഇതിവിടെ നിന്ന് എന്തെങ്കിലും ചെയ്താലുള്ള ഇപ്പം വണ്ടി കയറുക. അപ്പൊ നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് എത്തി. ആ മുതല് വന്നില്ല അതിനേ. ഞാൻ അവിടെ കുട്ടികളുണ്ടെങ്കി വന്നിരുന്നു. ഞാൻ കുട്ടി ഇല്ല വന്നിട്ട് ഞങ്ങളെ കൂടെ ഉണ്ടാവില്ല. ഞങ്ങൾ ബസ്സിലല്ലേ. ഞങ്ങൾ ഞാൻ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നിരുന്നു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാ വീട്ടിലേക്ക് എത്തിട്ടോ. പാപ്പന്റെ അമ്മ വാപ്പ നമ്മള് വാപ്പ കൊറോണ വാക്സിൻ കുത്തിവെക്കാൻ പോയിക്കത്ര. നമ്മള് വാപ്പ സ്ട്രോങ് ആയിട്ടോ. വാപ്പ കൊറോണ വാക്സിൻ കുത്തിവെക്കാൻ പോയിട്ടില്ലേ. പോയില്ലേ മോളെ. അപ്പൊ നമ്മള് വീട്ടിക്ക് വരുന്നൊക്കെ അറിഞ്ഞിട്ട് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കണട്ടാ. നല്ല മാംഗോ ജ്യൂസ് ആദ്യം ജ്യൂസ് കുടിച്ചിട്ട് വേറെ പരിപാടി. പിന്നെ ഞാൻ കൈ വാഷ് ചെയ്തിരുന്നു കേട്ടോ. സമൃദ്ധി ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ കൈയൊക്കെ ഞാൻ വാഷ് ചെയ്തിട്ടില്ല. ഈ കഴുകണ്ട ശേഷം ഞാൻ കഴുകിയിട്ടില്ല. ഞാനോട് വന്നതിന്റെ മെയിൻ ലക്ഷ്യം എന്റെ മാങ്ങ. എന്റെ മാങ്ങ എനിക്ക് കിട്ടാറില്ല. അപ്പൊ എന്റെ മാങ്ങ ഇവിടെ നോക്കട്ടെ. ഇതാ ആ ഈ ചാക്കി എടുക്കണതും ഇതും ഉണ്ട് എന്റെ മാങ്ങ. എന്റെ എന്റെ സക്കത്ത് കുറച്ചുനെ മാങ്ങ കിടക്കണ കിടപ്പ് കണ്ട റബ്ബേ ഒക്കെ കഴിക്കണ. എത്ര ഞാൻ ഇത് കഴിക്ക ഇന്നു മോളെ. ഇത് പഠിച്ചോന് ഒന്നേ ഞാനൊന്ന് ഫ്രഷായി വന്നിട്ടു. അവിടെ കുറേ മാങ്ങയും ഞാനും മാത്രമായിട്ടിരിക്കാം. ടാക്സി കുത്തിവെച്ച് വന്നിട്ടുണ്ട്. അവൻ നടന്നിട്ടായിരിക്കും വന്നിട്ടുണ്ട്. നടന്നിട്ടുണ്ടല്ലേ. അല്ലാണ്ട് വരാൻ വയ്ക്കോ. ഒന്നും അറിയില്ല. നിഷാ മകൾ ഗിഫ്റ്റ് കൊടുത്ത അമ്പലക്കുളം കൂടി ഒന്ന് കാണാം കേട്ടാ. എന്നിട്ടുള്ള മത്സ്യ കുഞ്ഞുങ്ങൾ ഇതാ എവിടെ ഗപ്പി കുട്ടികള്. നീരാണ് ശൈലിയമ്മ കൊടുത്തത്. ഷാ കൊടുത്തതാണ്. അമ്മച്ചിക്ക് ഇത് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞിട്ടൊന്നുമല്ല. ഷാ അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തതാണ് മക്ക്. അവള് ആമ്പൽക്കുളം കണ്ടിട്ട് മക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ഇവിടെ മൊത്തം തണലായ കാരണം കൊണ്ട് അത് ആമ്പലിന് ഇരിക്കാന് ഒരു വെയിലുള്ള സ്ഥലം അത് മാത്രമുള്ളൂ. അതാണ് ആ ഭാഗത്ത് വെച്ച്. പിന്നെ കുറച്ച് പിന്നെ ഇവിടെ സെന്ററിൽ വെക്കണം. ഇവിടെ ഈ മുറ്റത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ ഒരു അല്പം വെയില്. ഇത് ഇതുമുണ്ടതിന് ഞാൻ നിക്കണ്ടി മാങ്ങ. അന്തിമത്ത് മാങ്ങ എന്താ നിക്കുന്നത്? രണ്ടു മൂന്നാല് മാങ്ങ കണ്ടാ മേലെ മുകളിലുണ്ട്. അങ്ങനെയൊക്കെ എന്നാ വായോ. അതേ ബസ്സിൽ വന്നിട്ട് കുളിച്ചിട്ട് നനച്ചിട്ടൊന്നുമില്ലല്ലോ. എന്നിട്ട് പോരാ നമുക്ക് ഫ്രഷ് ആവാം. കപ്പം എന്തോന്ന് അങ്ങനെ പാട്ടുണ്ട്. ഏ എന്റെ മമ്മ വന്നിട്ട് കുറച്ചു നേരം കൂടി ആയില്ല. അപ്പൊ അതിന് മാങ്ങ തീറ്റ തുടങ്ങി. അവിടെ നിങ്ങൾ ഓടി കഴിച്ച് വന്ന് യെസ് ഈ മാങ്ങ മൊത്തം തീർക്കൂ. നമുക്ക് പിന്നെ കുറച്ച് വൃത്തിമേനയും കൂടുതലായി കാണാൻ കഴുകൊക്കെ വേണം. അപ്പൊ ഞങ്ങള് ചോറൊക്കെ ഉണ്ട്. പിന്നെ മാങ്ങ കഴിച്ച് ഞങ്ങൾ ചോറുണ്ട് കിടന്നുറങ്ങി എന്നേറ്റു. അപ്പൊ നമ്മള് പുറത്തേക്ക് ഒന്ന് വെറുതെ പോവാ കേട്ടോ. നമ്മള് ഫ്രീ ആയിട്ടില്ലേ എന്റെ മോളെ. സായി കുട്ടിച്ചിട്ട് അതയ്യോയ്യോ ഉടച്ചോൻ എന്റെ കുട്ടി. ഓർക്കും ഒരു വിഷമമല്ല. ഞാൻ ആരും കമന്റ് ചെയ്ത് അറിയിക്കണ്ട, കമന്റ് ചെയ്തിട്ട് ചോദിക്കണ്ട. കുട്ടിനെ കൊണ്ടുപോകാതെ പോയിട്ട് അങ്ങനെ വിലസ് കണ്ടെന്നൊക്കെ. അവന് ഭയങ്കര ഹാപ്പിയാണ്. അവൻ അവിടെ ഹാപ്പിയാണ്, ഞങ്ങള് ഇവിടെ ഹാപ്പിയാണ്. ഓക്കെ അപ്പൊ നമ്മള് പുഴയൊക്കെ പോണേനു മോളെ. എവിടേക്ക് പോണേ? പുഴയൊക്കെ പോണല്ലോ. അപ്പൊ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പുഴയൊക്കെ പോയിട്ട് വരാം കേട്ടോ. അപ്പോ അമ്മ കുറച്ച് ദിവസമായി പുറത്തേക്കൊക്കെ പോകണമെന്ന് വിചാരിക്കണ്. അപ്പോ ഞങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങളെ ഉമ്മാരെ പുറത്തേക്ക് കൊണ്ടുപോവാ അല്ലേ. ഇന്നോ
അതിന് മോള്. അപ്പൊ നമ്മുടെ വീടിന്റെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മളെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്, അതിന്റെ അപ്പുറത്തുള്ള വീട്, ഇതേ ഈ വീട്ടില് ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ചെടികളുണ്ട്. ഇവിടുത്തെ വീട്ടിലത്തെ ആളത് ഭയങ്കര ചെടിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാ തോന്നുന്നു കേട്ടോ. തോന്നുന്നതല്ല, ആണ്. നല്ല അടിപൊളി ചെടിയൊക്കെ ഉണ്ട്. ഇത് ശബ്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു കൊമ്പ് ചോദിക്കും. ഓക്കെ, ഏത് ചെടി കണ്ടോ അതിന് കൊമ്പ് വെക്കാനുള്ള പരിപാടി. ഈ സ്ഥലം ഇങ്ങനെ പോയിട്ട് ഈ വീടുകൾക്കിനെ അവസാനിക്കുക ചെയ്യാം. എന്നാൽ അങ്ങനെ ഈ ഗേറ്റ് കടന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് പോവാം. പറഞ്ഞോ തന്റെ ചാനൽ ഏതാന്ന് പറഞ്ഞോ. ഇത് നമ്മുടെ വീട്ടിലെ തൊട്ടടുത്തുള്ള രണ്ട് കുട്ടികളാണ് കേട്ടോ. അവർക്ക് നല്ല അടിപൊളി ചാനലൊക്കെ ഉണ്ട്. എന്താ ഞങ്ങൾ ചാനലിന്റെ പേര്? സിബ്ലിംഗ്സ് വേൾഡ് അല്ലേ. എന്നിട്ട് എന്താ നിങ്ങൾ പ്രേക്ഷകരോട് എന്തായാലും പറയും, നിങ്ങൾ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയണ്ടേ. നീ പറയേ, ആ നീ ഉണ്ടോ എന്നാ പറ. പേര് പറയ ചാനലിന്റെ. അല്ലോ, അത്ര വലിയ പേരാണോ. ആയിക്കോട്ടെ കേട്ടോ. നമ്മൾ ഓൾറെഡി അല്പം നേരം വൈകിക്കണു. ആ വെയിലൊക്കെ അറിയുന്ന നേരം തന്നെ സുഖം. വീണ്ടും നല്ല പ്രകൃതി മരണീയമായ സ്ഥലങ്ങളല്ലോ. പ്രകൃതി രമണീയെന്നൊക്കെ അറിയാച്ചിട്ടല്ല ഞാൻ അതൊരു തമാശ പറഞ്ഞത്. അപ്പൊ ഒരു നല്ല രസമില്ലല്ലോ. വൈകുന്നേരം ഇങ്ങനെ പോവാൻ ഭയങ്കര. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എവിടെ എവിടെ നമുക്ക് ചക്ക പൊട്ടിക്കണോ കേട്ടോ. ഈ ചക്ക പൊട്ടിച്ചിട്ട് എന്തിനാണ്? ആ ചക്ക പൊട്ടിച്ച് അതിന്റെ ഓർഡർ വന്നിട്ട് നമ്മള് പുറത്തേക്ക് ചക്കണല്ലേ. അപ്പൊ നമ്മള് പുഴ കാണാൻ വന്നപ്പോഴാണ് നമ്മൾ ഒരു അടിപൊളി മരം കണ്ടത്. അപ്പൊ ആ ഒരു അടിപൊളി മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇന്നു മോൾ നമ്മൾ ഫോട്ടോ കൊണ്ടി പോസ് ചെയ്യാം. അതിന്റെ മോളെ ഒരു ഫോട്ടോ പോസ് ചെയ്താലോടി. അപ്പോഴ് ഇതാണ് കേട്ടോ നമ്മൾ കാണാൻ വന്ന പുഴ. ഇവിടെ പുഴയിൽ ഇറങ്ങി കുളിക്കാൻ വന്നതല്ല കേട്ടോ, പുഴ കാണാൻ വേണ്ടി വന്നതാണ്. പുഴ കാണുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ എപ്പോൾ എല്ലാ പ്രാവശ്യം വന്നാലും ഈ പുഴ ഒന്ന് കണ്ടിട്ടുള്ളൂ നമ്മൾ തിരിച്ചു പോവാറ്. ഇല്ല, പോകൂല. പോയത് തന്നെ അനന്നെ മൂടാല വെള്ളയിൽ ഉണ്ടാവൂല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരും വന്നു രക്ഷിച്ചോളും. ഒരു പേടി പേടിക്കണ്ട, പോയിക്കോ. പോട്ടെങ്ങോട്ട്, എന്നാ പേടി. എടി അവിടെ വീണ ഏതെങ്കിലും പെണ്ണുങ്ങളെ പിടിച്ച് രക്ഷിച്ചോളൂ. ഇല്ല, ഈ വീണ തന്നെ എന്റെ അരക്ക് ഒപ്പം വെള്ളം ഉണ്ടാവും. ആ സായ്ക്കുട്ടിക്കൊന്നും ഇന്നുമോളെ വലിയ നിർബന്ധം പുഴയൊക്കെ വേണം. അപ്പൊ ഇന്നുമോളെ പുഴയൊക്കെ ഇറങ്ങട്ടെ. ഇക്ക് ഇറങ്ങാന് താല്പര്യമല്ല. ഇനിയേ ഇനി ഒരു കാര്യം ചെയ്യാനുള്ളൂ, ആ കാലോട് നടന്നിട്ട് ഓണം ഉണക്കിട്ട് വെച്ച ഷൂ ഇതാ. അവിടെ കാര്യമില്ലാന്ന്. ഇന്നുമോള് കാലേ വെള്ളായപ്പോ ഇപ്പൊ ഷൂ ഇടാൻ വയ്യാത്ത അവസ്ഥയിലാണ്. അപ്പൊ ഇന്നോളം എന്റെ ട്രിക്കാ കാണിക്കണം നോക്ക. ആ ഷൂ കൂടി വെള്ളത്തേക്ക് ഇടാ, അനക്ക് ഷൂ ഉണ്ടാവൂല. അപ്പഴെന്താ ഉണ്ടാവുക? ഉണങ്ങാൻ വേണ്ടിട്ടോ ഇതിന്റെ അടിയിലോ? ഏതായാലും നല്ല സെറ്റപ്പ് ആയിട്ടുണ്ടല്ലേ. ലേഡീസ് നല്ല മത്സരിച്ച് നല്ല തല്ല് തിരുമ്പുണ്ട്. ഈ ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ ചിലപ്പോൾ ആ തല്ല് കൂടെ അവരിന്റെ പുറത്തേക്ക് തല്ലും. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം. കല്ലിന്റെ ആവശ്യം വരെ നമുക്ക് വീട്ടിൽ പോവാം. അപ്പോഴ് ഇതൊക്കെയാണ് നമ്മളെ പകലത്തെ വിശേഷങ്ങൾ കേട്ടോ. രാത്രിത്തെ വിശേഷം എന്തോ? രാത്രിത്തെ വിശേഷം നമ്മൾ നല്ല പൊറോട്ടയും നല്ല തേങ്ങരച്ച മീൻകറിയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഡിന്നറൊക്കെ ഒന്ന് കഴിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൊറോട്ട കഴിച്ചിട്ട് കാണാവേ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട്
നല്ല തണ്ണിമത്തങ്ങ. നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്ന അറിയില്ല, വത്തക്ക എന്ന് പറയും, ഞങ്ങളെ നാട്ടിൽ തണ്ണിമത്തങ്ങ എന്ന് പറയും കേട്ടോ. ഈ തണ്ണിമത്തങ്ങ കഴിച്ചുകൊണ്ട് നമുക്ക് സിറ്റ് ഔട്ടിൽ എങ്ങനെ ഇരിക്കാൻ, സിറ്റ് ഔട്ടിൽ നമ്മൾ ഇവിടെ എങ്ങനെ ഇരിക്കും. ഇവിടെ സിറ്റ് ഔട്ടിൽ ഓൾറെഡി വാപ്പ ഒരു ചെമ്പ് തണ്ണിമത്തം കൊണ്ട് ഇരിക്കുന്നുണ്ട്. അവിടെ ഞാനിവിടെ പാവം ഒരു ഗ്ലാസ് തണ്ണിമത്തങ്ങയും ഞാനും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇരുന്നിട്ട് ഇത് കഴിക്കാൻ ഭയങ്കര രസമായിരിക്കും. തണ്ണിമത്തങ്ങ അല്പം വാടിയിരുന്നു കേട്ടോ, അതുകൊണ്ട് വലിയ ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഞാനിത് ഫുള്ളാക്കിയില്ല. ഇവിടെ ഇന്നിമോള് ഇമ്മി നല്ല ബിഗ് ബോസ് കാണലാണ് കേട്ടോ. പക്ഷെ ഞാൻ ബിഗ് ബോസ് ഫാനല്ല, അതുകൊണ്ട് നമുക്കിത് കൊണ്ടുപോയി കഴുകി വെച്ചിട്ട് കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്. വെള്ളോ എഡിറ്റിംഗ് കുറച്ചുണ്ട്, അപ്പോൾ എഡിറ്റിംഗ് ചെയ്യട്ടെ. അപ്പോഴങ്ങനെ ഇതോടുകൂടി നമ്മുടെ രാത്രിയിലത്തെ വിശേഷങ്ങളും കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ നല്ല ബെഡൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്, ഇത് കാണുമ്പോൾ തന്നെ ഉറക്കം വരുന്നുണ്ട്. ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ, നമുക്കിനി പിന്നെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പൊ ഇത്രയും നമ്മൾ വന്ന ദിവസത്തെ വിശേഷങ്ങൾ അല്ലേ. ഇനി പോലെ ഇനി കാണാൻ കിടക്കുന്നത്, ഇനി ഒരു കുറച്ച് കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമുക്ക് പിന്നെയും കാണാം അല്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് തരാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പറയടിന്റെ മോളെ സബ്സ്ക്രൈബ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് ഉടനെ അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമുക്ക് നമ്മുടെ വിശേഷങ്ങൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മോളെ വളാഞ്ചേരി തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ വേഗം പോയി അതൊക്കെ ഒന്ന് കണ്ടുവരും കേട്ടോ. അത് ഷാനിടെ അത് വേണ്ട.